പിടിക്കോ പിടിക്കോ. എന്താണ് പൂക്കൾക്ക് എന്താ ഭംഗി? അയ്യോ എവിടെ വിളിക്കും? ബാത്റൂം ബാത്റൂം എങ്കിൽ ബാത്റൂം. അയ്യേ ലേഡീസ് ബാത്റൂമിൽ തന്നെ വിളിക്കണം. നിന്നെ ഞാൻ ഏറ്റടാ. ആ കറക്റ്റ് മോനെ വാടാ വാടാ. എന്താണ് പെണ്ണായ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ. അമ്മേ ഞാൻ കണ്ടേ. അതിനുമ്പ് ചേച്ചി വായിലടച്ചില്ലേ? എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിന് തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടെ എടാ അവൻ അവിടെ പോയി. എടാ പല നീ അകത്ത് തപ്പ്, ഞാൻ പുറത്ത് തപ്പ. ഇനി കണ്ട ഒറ്റ പിടി. അയാള് വെറുതെ തമാശ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹലോ ഹലോ എടുക്കും എടുക്കും ഇന്നെടുക്കും എടുത്തിട്ടേ പോവും. ഇവിടെ റെസ്റ്റ് ചെയ്യാ. അതെ പുതിയ പേഴ്സ്. യവനന്തിനെ എപ്പോഴും കാണണമെന്ന് പറയുന്നത് ശവം. നല്ലൊരു മനുഷ്യൻ. ഇയാളുടെ ഒന്നുമില്ലോ ആക്ഷേപിക്കുന്നത്? ഞാൻ പറഞ്ഞേക്കാം സാർ, ഞാൻ ഗൾഫിൽ പോകുന്ന പൈസ ഉറപ്പാണല്ലോ. ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇയാളെന്താ കണ്ണു കൊത്തി കളിക്കണേ? Thank you.
എവിടെ നാടാ ഈ പേഴ്സ്? അതൊക്കെ എന്തിനാ അറിയണത്? എന്നാ കയ്യ് സാറേ. ഞങ്ങളുടെ കാശ് മോഞ്ഞിട്ട് പിച്ചക്കാരനോ? ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 ക്യാഷ് തരാനുണ്ട്. 26,000 ക്യാഷ്? അതൊരു 18-ാം തീയതി ഞാൻ അല്ലേ, അന്ന് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധി പറയാൻ പറ്റിച്ച്. ഇപ്പൊ ബുദ്ധി വെച്ചണോ? വെക്കണോ? തന്റെ പോക്കറ്റ് പേഴ്സണോ നോക്കി. പേഴ്സോ? അങ്ങനെ ഒരു സാധനില്ല. അത് ഈ ക്രിസ്ത്യാനി അടിച്ചു മാറ്റി. ഞാൻ നോക്കാം. അത് എന്നെ നോക്കണം. അത് 26,000 കൃത്യണ്ട്. 26,000? അപ്പൊ സൂര്യ, നമ്മളെ മുതൽ പൈസ കറക്റ്റായി. നീ മുണ്ടരുത്, നീ മുണ്ടരുത്. ഈ പോക്കറ്റ് എടുത്ത് ഷോക്കാണേ. ഇനിയെങ്കിലും ആ പൈസ സൂക്ഷിക്ക. നിന്നെ എനിക്ക് കൈ പശകീതാട്ടോടി. അപ്പൊ നമ്മ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്ന്. ഇതെന്ത് മറിമായാടോ? എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? നിന്റെ കയ്യിൽ കാശും പറ്റിട്ട് ഞങ്ങളെ പറ്റിക്കോ? ഞാൻ മാത്രമല്ല അലാവുദ്ദീനും കൂടെയുണ്ട്. അയാൾ അവിടെ പോയി. അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ. മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. എന്നാ പിന്നെ വിട്ടോടാ. ഈ പാർട്ടി ഭയങ്കര ബിസിയാണല്ലോ. പേഴ്സ് അടിച്ചു മാറ്റി എന്റെ പോക്കറ്റിലിട്ട്. ഏതായാലും ഒരിടപാട് തീർന്നല്ലോ. മറ്റോ വരുന്നതിന് മുമ്പ് ഒരു ചരക്ക് ഇവിടെ ഇറക്കിട്ടു. എത്ര വൈകി? അത് പിന്നെ പെട്ടുപോയി സാർ. മാർക്കറ്റിലെ തിരക്കിനിടയ്ക്ക്. മാർക്കറ്റിൽ തിരക്കിനിടയിൽ പോയി പെട്ടെന്ന് കുറച്ച് ഒഴിഞ്ഞു നിന്നൂടെ? ഞാൻ ഒഴിഞ്ഞു നാക്ക് വളക്കണ്ട. ഈയിടെയായിട്ട് കുറച്ച് ഉളപ്പുന്നുണ്ട്. തന്റെ ഒരു ഫാമിലി ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ ഫാമിലി ഫ്രണ്ടോ? എവിടെ? ദാഹത്തിരിപ്പുണ്ട്. ഭ്രാന്താണല്ലേ, പോക്ക് വെച്ച് ഇറങ്ങിയേക്കാണ്. പൂ വെച്ച് കണ്ടറിയ ഭ്രാന്താണെന്ന്. എന്തെല്ലാം ടേപ്പ് ഭ്രാന്തമാര്. ഡോക്ടർ! അയ്യോ, എന്താണോ ആ പീസിന് എവിടെ നിന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലവും. സാർ, അയാളൊരു പ്രശ്നക്കാരനാ. എന്ത് പ്രശ്നം? അയാൾക്ക് മുഴുവൻ ഭ്രാന്താ. എന്താ? ഓ സോറി, അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. അയാള് മാത്രമല്ല, ആ കുടുംബം മുഴുവൻ സഹവാസികളാ. പണ്ടൊരു ബ്ലേഡ് ബാങ്ക് നടത്തി പൊളിഞ്ഞ ഫാമിലിയാ. എന്ത് ചോദിച്ചാലും കടം, കാശ്, പലിശ എന്നൊക്കെ പറയൂ. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ് നാട്ടുകാരിങ്ങോട്ട് അയച്ചതാവും. എഴുന്നേൽക്കൂ. വായം തുറന്നേ. എനിക്ക് കണ്ട സൂര്യനാണ്. വാ തുറക്കണോ നോക്കട്ടെ. സൂര്യൻ എന്താ എന്റെ വായിലായിരിക്കണേ? വാ തുറക്കണോ. പേരെന്താ? അലാവുദ്ദീൻ. അലവലാദിയോ? സ്വഭാവമല്ല ചോദിച്ചത്, പേര്. അലാവുദ്ദീൻ. അലാവുദ്ദീൻ. ഇവരില്ലാത്തൊരു ബ്ലേഡ് എന്ന് വിളിക്കും. പലിശയുടെ ഏർപ്പാടാണേ. എത്ര കാലമായി സംഭവം തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് ഇത് തന്നെ, ഉപ്പാപ്പാക്ക് ഇത് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഉമ്മക്കില്ലേ? ഉമ്മാക്ക് ഉണ്ട്, സ്ത്രീകളുടെ ഇടയിൽ ചെറിയ തോതിൽ. എന്നെ പോലെ വിപുലമായിട്ടില്ല. ചികിത്സ എവിടാ? ഞാൻ ചെറിയ ചികിത്സ നടത്താറുണ്ട്. അതായത് കാശും മേടിച്ച് മുതലും പലിശയും തരാതാകുമ്പോ ഒരു ചെറിയ പ്രയോഗം. ശരി, അതുപോലെ ചികിത്സക്കാൻ ഞാനിവിടെ വന്നത്. ആ സൂര്യൻ എവിടെ? സൂര്യനെങ്ങും മാനത്തല്ലേ. തൽക്കാലം ഞാനൊരു ചെറിയ ഡോസ് തരാം. ആ, അതുപോലെ ഡോസ് അവനിട്ട് കൊടുക്കാനാണ് ഞാനും വന്നിരിക്കുന്നത്. അത് ശരിയാളെ, നമുക്ക് മനസ്സിലായി. സിസ്റ്റർ, നമ്മുടെ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ആവശ്യം വരും. ഒരു 3 നേരം ഇത് കൊടുത്തരേ. ഒരു ദിവസം ഒബ്സർവേഷൻ ഇടാം. ഗുളിക കഴിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? തനിക്കിട്ട് എവിടെ ഡോസ് തരും? വയലന്റ് ആവാതെ ഒറ്റ ഡോസിന് ഞാൻ ശരിയാക്കാം. ഡോസ് കഴിച്ച എന്റെ കാശ് കിട്ടോ? താൻ പോയി സൂര്യനെ വിളിക്കണോ? എനിക്ക് എന്റെ മോദനം പലിശ കിട്ടണം. പോയി വിളിക്കണോ അറ്റൻഡർ? അറ്റൻഡർ അല്ലല്ലോ സൂര്യൻ. അവര് വന്ന് മോദനും പലിശയും ചേർത്ത് തരും. ആണോ? ആ, എന്നാ വിളിക്കാം. അറ്റൻഡർ, അറ്റൻഡർ. എന്താ ഡോക്ടറെ? ഇയാളെ അകത്തോട്ട് കൊണ്ടുപോയി. എന്നെ എന്തിനാ അകത്തോട്ട് കൊണ്ടു? സൂര്യൻ എവിടെയോ. വരും, വരും, വരും. നമ്മുടെ ആളാ സെഡേഷൻ കൊടുത്തേ. അതൊന്നും വേണ്ടേ, ഞാൻ രാവിലെ ഇത്തിരി പൊറോട്ട ഇറച്ചി കഴിച്ചിട്ട് വന്നാ. വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം, മധുരം വേണ്ടേ? അതെ, ഇത് കഴിക്കാനുള്ളതല്ല, ബോധം കെടുത്താനുള്ള മരുന്നാ. ഇടാ.
ഇയാളുടെ വീട്ടിലറിയിക്കണ്ടേ സൂര്യ? ഒരു കുടുംബത്തിന് മുഴുവൻ പ്രാന്ത് പിടിച്ച് കിടക്കുമ്പോ ആരെ വിളിച്ചറിയിക്കാനാ സാർ? ശരിയാ, അയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിരുന്നു. ഇത് കുരിശായല്ലോ, ഇയാളെ ചികിത്സയുടെ കാശ് എങ്ങനെ ഈടാക്കും? തൽക്കാലം അതിനുള്ള പണം എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ആ പാവ ഇക്കയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കടപ്പാടിനൊക്കെ എന്താണ് ഡോക്ടർ ഒരു വില? കൂൾഡൗൺ. അപ്പൊ തന്റെ ശമ്പളത്തിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഡോക്ടർ എന്താണോ? രണ്ടുപേർ കാത്തിരിക്കുന്നു. ആര്? ഔട്ട് പേഷ്യൻസ്. 1000, 2000, 3000 പിന്നെ 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000. എന്താ കാര്യം? ഇനി എന്റെ പോക്കറ്റടിച്ച് 26000 രൂപ പോയി. ഒരു ജോലിക്ക് കൊടുക്കാൻ വേണ്ടി കടം മേടിച്ചിരുന്ന കാലായിരുന്നേ. ഇപ്പൊ എന്ത് ചോദിച്ചാലും ആ 26000 കണക്ക് മാത്രമേ അവന് പറയാനുള്ളൂ. മനസ്സിന് കട്ടിയില്ലാത്ത കൊച്ചനാന്നേ. ആരായി 26000 രൂപ കട്ടോണ്ട് പോയത്? അതറിയാൻ പറഞ്ഞ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുവായിരുന്നു. അല്ല ഡാക്ടറെ, നിങ്ങൾ ഡാക്ടറാണല്ലേ. സോറി, ഞാൻ അത്രക്ക് ചിന്തിച്ചില്ല. ബാപ്പ 26000 എത്ര ആറുണ്ട്? അല്ല പറച്ചോനെ, കൊയ്ക്കുന്ന ചോദ്യം ചോദിച്ചത്. ബാപ്പ സ്കൂളിൽ പോയിട്ടുണ്ട്, എന്റെ മക്കൾ കറിഞ്ഞോളാണ് മക്കളെ. അല്ലാ, എന്റെ മോന്റെ 26000 എടുത്തോന്റെ തലയിൽ ഇരുത്തി വീണ് നാശകോടാജി ആയി പോണേ പടച്ചമ്പുരാനെ. അയ്യോ, 26000, 26000, 26000, 26000. അതെ, ഞാൻ എല്ലാം പറയാം സഹവാസി. ഈ മാർക്കറ്റിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ക്രോസ്. ഈ എടുത്താളുടെ മുഖം ഓർമ്മയുണ്ടോ? നീലടൻ 26000 ഓടിച്ചത് ഹലാക്കിൽ അവരും കഞ്ഞിയായ അവിടെ ഇരിക്ക, എല്ലാത്തിനും സമാധാനം ഉണ്ടാക്ക. ഇരിക്ക. എന്താണ് ഇത്? അവനെ പോയി പിടിക്കാൻ പറഞ്ഞപ്പോ വീഴാൻ പോയപ്പോ പിടിച്ചതാ? വീഴാൻ പോയപ്പോ പോയി അവനെ പിടിക്കോ? ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ. സിസ്റ്റർ, എത്ര കറണ്ട് കയറ്റി എന്റെ തലയിൽ? 240 വാട്സ് വരും. കറണ്ട് ബില്ല് വരുമ്പോ പഠിച്ചോളൂ തെണ്ടി ഡോക്ടർ. അവിടെ നിക്കാൻ. തലയുടെ ബൾബ് പോയി. ഏതാ വഴി? ഓ മരണം, മരണം. നീ പോടി ശക്കിയില്ലേ ഡോക്ടർ? ഭ്രാന്തൻ. എന്താ? അയ്യോ ഡോക്ടർ, ഡോക്ടർ എന്താ പണിയടാ? ഡോക്ടർ പന്നീന്ന് വിളിച്ചു, ഷോക്ക് കൊടുത്ത പോരൻ തോന്നുന്നു. ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുക്കണ. അയ്യോ ഡോക്ടർ, തന്തയ്ക്ക് വിളിച്ചു. അത്രക്കായോ? അറ്റൻഡർ പിടിക്കണോ? ഷോർട്ട് കട്ട് പിടിക്കാം. താൻ ഇവിടെ നിൽക്കുകയാണ്. എന്റെ രോഗമൊക്കെ കംപ്ലീറ്റ് മാറി. ഷോക്ക് അടിച്ചപ്പ എന്ത് രസമായിരുന്നു അറിയോ? അതിന് തനിക്ക് രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് ഭ്രാന്ത് ഉണ്ടായിരുന്നില്ലേ, അത് കംപ്ലീറ്റ് മാറി. എന്നാരും പറഞ്ഞു? സാമി ഭ്രാന്തനും പറഞ്ഞു, സിസ്റ്ററും പറഞ്ഞു. കംപ്ലീറ്റ്. ഇപ്പൊ ഞാൻ സ്റ്റഡിയാണ്. റോട്ടിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടെങ്കിലും തിരിച്ചറിയണം. പിന്നെ ഉമ്മയും ബാപ്പയൊക്കെ ചോദിച്ചായിട്ട് പറയണം. പറയാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അയ്യോ, ഇവരവിടെ കൊല്ലാൻ പറഞ്ഞേ. കുത്തരുത്, അയാളെ കുത്തരുത്. കബഡി പിടിക്കല്ലേ ചേട്ടാ? എന്റെ പൊന്ന് ഡോക്ടറെ. ഡോക്ടർ നിന്റെ വാപ്പ. അപ്പൊ പേഷ്യന്റ് ആണല്ലേ? പേഷ്യന്റ് നിന്റെ ഉപ്പാപ്പ. അവൻ രക്ഷോട്ട് പോയി. എനിക്ക് 26000 രൂപ തരാനുള്ളവനാ? അപ്പൊ നീ പലിശക്കാരനാണോ? ഞാൻ പോക്കറ്റ് അടിക്കാരനാണ്. ഏ അടിച്ചില്ല. എന്നാ വാടാ പോക്കറ്റ് അടി. താങ്ക് യു. പോക്കറ്റ് അടിക്കാൻ പറഞ്ഞു. പോക്കറ്റ് അടിക്കാരാന്നാ പറഞ്ഞത്? മെക്കാനിക്ക് ഇതിലൊരാൾ ഓർഡർ കണ്ട. ഇല്ല മോനെ, ഞാൻ പറഞ്ഞില്ലേ കാണാൻ. വിളിച്ച ഇല്ലേ? വിളിച്ചില്ലടാ. മണ്ട വിളിച്ച പോലെ തോന്നി. എന്താ സംഭവം? എന്താ കാര്യം?
ഇവരുമെന്താണോ അത് പിന്നെ ഒരു പേഴ്സ് പേഴ്സ് അല്ല പേഴ്സണൽ പ്രോബ്ലം തീർന്നു. അയ്യോ ഇതിനൊരു അന്ത്യമില്ലേ? ഇയാളെ കൊണ്ട് സെല്ലിൽ അടക്കി പോലെ പിന്നെ തമ്പയ്ക്ക് വിളിച്ചു അത്രക്കായ ഡബിൾ ഷോക്ക് കൊടുത്ത് സെല്ലിൽ അടക്കി. യുമാരെ പ്രശ്നം ഇല്ലാതെ തീർന്നില്ലേ? അതിന് രണ്ടിലൊരെണ്ണം തീരണം. താനൊരു കാര്യം ചെയ്യ്, പോയി വിറക് തീർന്നു. അത് നോക്ക്, ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ? വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ല. എന്തായി കാണിക്കണേ? ആരതിക്ക് അന്യജാതിക്കാരി കൊട്ടാരോടൊക്കെ കാലുകുത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാലത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്, വെറുതെ തടസ്സം നിന്ന് അകത്ത് പോകണ്ട. വേണ്ട ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിയാവച്ചപ്പ ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ടു വരാം. താനന്ദന എവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ? ഏയ് ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനന്ദന ഓടിയത്? ഓടിയ ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടെന്ന് മുങ്ങിയതും. എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാ. പറയ പറയ പറയ. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പറയ പറയോട്ടും വാക്കുക. കാണിച്ചിരട തെട്ടി. പറയ പറയ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ കെതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21% ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളെയും. അങ്ങനെയാണോ? ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ. തെണ്ടി മേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരശുനമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലിയാടി, അല്ല തഞ്ചാവൂർ പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചപ്പന്മാര് നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് കേട്ട്. കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തവനെ കമ്പിക്ക് അടിച്ചിട്ട് എന്ത് കാര്യം? ഓട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ലേ നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യേണ്ടത്? നീ എന്തെങ്കിലും ചെയ്യ്. എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ? എനിക്കൊരു സഹായമാവല്ലോ നീ. ഏ, അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാൻ നിങ്ങൾ ഒരാള് വേണ്ടേ? നീ പോയപ്പോ നിർത്ത്. എന്താ?
അല്ല നീ എന്തിനാ പരശു നമ്പൂതിരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ച്. പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച? ഇപ്പൊ പരശു നമ്പൂതിരി കാണണം അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടി വരാം. ഇവിടെ തന്നെ നിക്കണേ. അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടൊരു പൂണൂലിട്ടോ നിന്ന് ചിറ്റിട്ടില്ലല്ലോ. ലബിഡേ കൊച്ചാപ്പ, അയാൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉണക്കണേരിക്കും. അയാൾ പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കി. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ. എന്താണ്ടാ ഹിമാറ അനക്കെ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ, ഉപദ്രവകാരി അല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക മൊല്ലാക്ക നിന്റെ ബാപ്പ മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയേ, അതെ ഒരു ഹംഖണ്ട്. എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോം കാണിച്ചരം വരിക. എന്താണ്ടാ കോണാൻ തലയിലെ കെട്ടാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോം വിളിച്ചോളരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമേ, ഈ അർക്കവാടത്തിട്ട് ഞാൻ ചരിഞ്ഞു കേറി ചരിഞ്ഞോ കേറാൻ പറ്റില്ല. അമ്മോ കാറി പോയി. മോനെ മോനെ അവസ്ഥയൂട്ടി, മോനെ കാശ് വേണ്ട. ഈ അറാമ്പ്രദൻ അവിടെ പോയി. പിന്നെ നിൽക്കണ റാമ്പ്രദ നമ്മളെ വട്ടം. നീപ്പ എങ്ങനെ പുറത്തേ കിടക്ക? ഒരു മിനിറ്റ്, ഞാൻ ബുദ്ധി കാണിച്ചുതരാം. ഞാന് അയ്യോ കൊച്ചപ്പ ആരാണ്?